പണിതിട്ടും പണിതിട്ടും പണി തീരുന്നില്ല നെന്മാറയിലെ സോളാർ പാടം. ഒരു വർഷത്തിനകം വൈദ്യുതി ഉൽപ്പാദനം തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ച് ഉദ്ഘാടനം നടത്തി 7 വർഷം പിന്നിട്ടിട്ടും സോളാർ പാടം യാഥാർത്ഥ്യമായില്ല. നെന്മാറ KSEB പഴയ സെക്ഷൻ ഓഫീസ് വളപ്പിലെ 9 ഏക്കർ സ്ഥലത്താണ് സോളാർ പാടത്തിനായി ഒരുക്കങ്ങൾ തുടങ്ങിയത്. ഇവിടെ പ്രവർത്തിച്ചിരുന്ന സെക്ഷൻ ഓഫീസ് വല്ലങ്ങിയിലേക്ക് മാറ്റിയതോടെയാണ് സോളാർ പാടം നിർമ്മിക്കുന്നതിന് KSEB പദ്ധതി തയ്യാറാക്കിയത്. ഇതിന്റെ ഭാഗമായി 2017 ജനുവരിയിലാണ് അന്നത്തെ വൈദ്യുതി വകുപ്പ് മന്ത്രി MM മണി സോളാർ പാടത്തിന്റെ നിർമ്മാണം ഉദ്ഘാടനം നടത്തിയത്. 9,69,00,000 രൂപ ചിലവിട്ട് 1.5 MW വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിരുന്നു പദ്ധതി. ആദ്യഘട്ടത്തിൽ പ്രദേശത്തെ മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള നടപടി വൈകിയതോടെ പദ്ധതി പ്രവർത്തനം 2 വർഷം നീണ്ടുപോയി. പിന്നീട് കരാറെടുത്ത നോയിഡയിലെ ജാക്സൺ എഞ്ചിനീയേഴ്സ് കമ്പനി സർക്കാരിനോട് കൂടുതൽ തുക ആവശ്യപ്പെട്ടതോടെ തുക കൂടുതൽ നൽകാനാവില്ലെന്ന് KSEB അറിയിച്ചു. ഇതോടെ പദ്ധതി പ്രവർത്തനം വീണ്ടും 2 വർഷം വൈകി. തുടർന്ന് 2021 മറ്റൊരു കമ്പനിക്ക് കരാർ നൽകിയെങ്കിലും കേന്ദ്രം GST തുക വർദ്ധിപ്പിച്ചതോടെ പദ്ധതി നടത്താൻ കഴിയില്ലെന്നറിയിച്ച് കമ്പനി പ്രവൃത്തി ഉപേക്ഷിച്ചു. പിന്നീട് 8.08 കോടി രൂപയ്ക്ക് KSEB ഇൻകൽ കൺസൾട്ടൻസി കമ്പനിക്ക് കരാർ നൽകി. 2023 ഡിസംബറിൽ പ്രവൃത്തി പുനരാരംഭിക്കുകയും ചെയ്തു. കമ്പനിയുടെ നേതൃത്വത്തിൽ പദ്ധതിയുടെ ഭാഗമായി 4,500 സോളാർ പാനലുകളാണ് സ്ഥാപിച്ചത്. 2024 ഫെബ്രുവരിയോടെ പണി പൂർത്തിയാക്കി വൈദ്യുതി ഉൽപ്പാദനം തുടങ്ങുമെന്ന് അധികൃതർ പറഞ്ഞെങ്കിലും 10 മാസമായിട്ടും പ്രവർത്തനം തുടങ്ങാത്തതിനാൽ സോളാർ പാനലുകൾ കാടുകയറി തുടങ്ങി. സോളാർ പാനലിന്റെ അനുബന്ധ ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നത് വൈകുന്നതാണ് പ്രവർത്തനം തുടങ്ങാൻ കഴിയാത്തത് എന്നാണ് പറയപ്പെടുന്നത്. UTV ന്യൂസ്, പാലക്കാട്.